ആയിരുന്നു. കേരളത്തിന്റെയും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളുടെയും ഒക്കെ തെരുവോരങ്ങളിലൂടെ എല്ലാവിധത്തിലുള്ള ജനങ്ങളും അതിൽ അണിചേർന്നിരുന്നു. അവിടെ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി, അതുപോലെ തന്നെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി എല്ലാവരും ഒന്നിച്ചൊന്നായി നമ്മൾ ഇന്ത്യയുടെ പൗരന്മാരാണ്, ഇന്ത്യയുടെ മക്കളാണ്, ഞങ്ങളെ തൊട്ടുകളിക്കാൻ ഇവിടെ മതത്തിൻ്റെയോ അതുപോലെ തന്നെ മതസംഘടനകളിൽ തമ്മിലുള്ള ഭിന്നതയുടെയോ പേരും പറഞ്ഞുകൊണ്ട് ആരെയും കടന്നു വരാൻ അനുവദിക്കുകയില്ല എന്ന് ഉച്ചസ്ഥരം തെരുവോരങ്ങളിൽ പ്രഖ്യാപിച്ച കാഴ്ച ഫാസിസത്തെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുയർത്തിയ ഒരു തന്ത്രം എന്താണ്? ഇനി ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവരെ തമ്മിലടിപ്പിക്കണം. അതുകൊണ്ട് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും വളരെ തമ്മിലടിപ്പിച്ച് അകറ്റുവാനുള്ള തന്ത്രങ്ങൾ ഉണ്ടാകണം എന്നവർ തീരുമാനിച്ചു. അതേപോലെ തന്നെ മതസംഘടനകൾക്ക്